വെൽക്കം ടു എം ആർ ടെക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. മാസ്റ്റർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എമർജൻസി സ്വിച്ച്. വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒച്ചയോ അനക്കോ ശബ്ദമോ കേട്ട് കഴിഞ്ഞാൽ, നമുക്കൊരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ എല്ലാ ഭാഗത്തെ ലൈറ്റും കത്തുന്നതാണ് മാസ്റ്റർ സ്വിച്ച്. മൂന്ന് ലൈറ്റിൻ്റെ വയറിങ്ങാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 6 ആംസിൻ്റെ ഒരു സാധാ സ്വിച്ച്, അതുപോലെ തന്നെ 3 2-way സ്വിച്ച്, 3 ഹോൾഡർ, അതിനാവശ്യമായിട്ടുള്ള വയറ്, പ്ലെയർ, ടെസ്റ്റർ. അപ്പോൾ ഹോൾഡർ നമുക്ക് കണക്ഷൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലമർത്തുക. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഹോൾഡറാണ് കണക്ഷൻ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോൾഡറിൻ്റെ 2 പിന്നിൽ ഫേസും ന്യൂട്രലും കൊടുക്കുക. മാസ്റ്റർ സ്വിച്ചിൻ്റെ ഈ കണക്ഷൻ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോൾഡറിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ, ഹോൾഡറിൽ മാത്രമല്ല സ്വിച്ചിലായാലും ശരി, കണക്ഷൻ കൊടുക്കുമ്പോൾ നന്നായി വയറ് പിരിച്ച് മടക്കി സ്വിച്ചിൻ്റെയോ ഹോൾഡറിൻ്റെയോ പോയിൻ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലൂസ് കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾഡറിലേക്കുള്ള കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ക്യാപ്പ്, ഹോൾഡറിൻ്റെ ക്യാപ്പ് ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. കൂട്ടുകാരെ, നിങ്ങൾ കണക്ഷൻ കൊടുക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് സപ്ലൈ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൊടുക്കുക. ആദ്യത്തെ ഹോൾഡറിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ 3 ഹോൾഡറിലും കണക്ഷൻ കൊടുത്തു വയ്ക്കാം. അപ്പോൾ 3 ഹോൾഡറിലും ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2, 3. 3 ലൈറ്റാണ് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 2-way സ്വിച്ച്, 5 ലൈറ്റാണെങ്കിൽ 5 2-way സ്വിച്ച്. അപ്പോൾ നമുക്ക് മാസ്റ്റർ സ്വിച്ച് ആദ്യം സെറ്റ് ചെയ്യാം. മാസ്റ്റർ സ്വിച്ച് മാസ്റ്റർ ബെഡ്റൂമിലോ ഹാളിലോ, നിങ്ങൾക്ക് എവിടെയാണ് മാസ്റ്റർ സ്വിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്വിച്ച് ബോർഡിൽ മാസ്റ്റർ സ്വിച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് ഭാഗത്തെ ലൈറ്റാണോ നമുക്ക് കത്താൻ ഉദ്ദേശിക്കുന്നത് ആ സ്വിച്ച് ബോർഡിൽ നമുക്ക് 2-way സ്വിച്ച് വയ്ക്കാം. അങ്ങനെ 3-ഓ 5-ഓ എത്ര ബൾബ് വേണമെങ്കിലും നമുക്ക് കത്തിക്കാം. ഇതെല്ലാം ഓരോരോ സ്വിച്ച് ബോർഡിലായിട്ട് നമുക്ക് 2-way സ്വിച്ച് വയ്ക്കാം. ഇനി പുറകിലത്തെ കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പുറകിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഹോൾഡറിൽ നിന്നും വരുന്ന ന്യൂട്രൽ വയർ, ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് ന്യൂട്രൽ വയർ നമുക്ക് ഒരുമിച്ച് കണക്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ 3 ഹോൾഡറിൻ്റെ ന്യൂട്രൽ വയറും, ന്യൂട്രൽ ബ്ലാക്കാണ്, ബ്ലാക്ക് വയർ പിരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രലിൻ്റെ ഇൻലൈൻ ഞാൻ ന്യൂട്രൽ വയറിലേക്ക്, ഹോൾഡറിൻ്റെ ന്യൂട്രൽ വയറിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഞാനത് ന്യൂട്രൽ വയറ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ കോമൺ ആണ്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കാം. നമുക്കിനി അടുത്തതായിട്ട് ഹോൾഡറിൻ്റെ ഫേസ് ലൈൻ, അത് ഈ കാണുന്ന 3 2-way സ്വിച്ചിലും കണക്ഷൻ കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ 2-way സ്വിച്ചിൽ 3 പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിലെ നടുവിലെ പോയിൻ്റ്, ഈ കാണുന്ന 2-way സ്വിച്ചിൻ്റെ നടുവിലെ പോയിൻ്റിൽ വേണം നമുക്ക് ഹോൾഡറിൻ്റെ ഫേസ് ലൈൻ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഹോൾഡറിൻ്റെ ഫേസ് ലൈൻ കൊടുത്തു, 2-ഉം 3-ഉം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹോൾഡറിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മാസ്റ്റർ സ്വിച്ചാണ്. മാസ്റ്റർ സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിൻ്റിൽ നിന്നും, മുകളിലത്തെ പോയിൻ്റാണ് മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട് ലൈൻ, ശ്രദ്ധിക്കുക. മുകളിലത്തെ പോയിൻ്റിൽ നിന്നും 2-way സ്വിച്ചിൻ്റെ താഴത്തെ പോയിൻ്റിലേക്ക്, മുകളിൽ നിന്നും ഔട്ട് താഴത്തെ പോയിൻ്റിൽ നമുക്ക് കൊടുക്കുക. മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട് 2-way സ്വിച്ചിൻ്റെ അടിയിലത്തെ പോയിൻ്റിലേക്ക് നമ്മൾ കൊടുക്കുക. കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് പിരിച്ച് മടക്കി കൊടുക്കുക, ലൂസ് കണക്ഷൻ വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഔട്ട് ലൈൻ കൊടുത്തു, മുകളിൽ നിന്നും 2-way സ്വിച്ചിൻ്റെ താഴത്തെ പോയിൻ്റിലേക്ക് മാസ്റ്ററിൻ്റെ
കൊടുത്തു. ഇനി നമുക്ക് ഫേസ് ആണ്, ഇൻ ഇൻലൈൻ ആണിത്. ഡിബിയിൽ നിന്നും വരുന്ന ഇൻലൈൻ നമുക്ക് മാസ്റ്റർ സ്വിച്ചിൻ്റെ അടിയത്തെ പോയിന്റിലേക്ക് കൊടുക്കുക. ടൂ വേ സ്വിച്ചിൻ്റെ മുകളിൽ കാണുന്ന പോയിന്റിൽ ഫേസ് ലൈൻ കൊടുക്കുക. നമ്മളിപ്പോൾ ടൂ വേ സ്വിച്ചിൻ്റെ മുകളിൽ ഫേസ് ലൈൻ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസിൻ്റെ ഇന്ന് മാസ്റ്റർ സ്വിച്ചിൻ്റെ അടിയിൽ നിന്നും ടൂ വേ സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റിലേക്ക് കൊടുക്കുക. അപ്പോൾ ഫേസ് ലൈൻ ഓക്കെ ആണ്. ഹോൾഡറിൽ ബൾബ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യണത് എന്ന് നോക്കാം. ആദ്യം തന്നെ മാസ്റ്റർ സ്വിച്ച് ഇട്ടാൽ എല്ലാ ലൈറ്റും കത്തണം, അത് നമുക്ക് ചെക്ക് ചെയ്യാം. മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്തു, മൂന്ന് ബൾബും കത്തുന്നുണ്ട്. ഓഫ് ചെയ്തു, മൂന്ന് ബൾബും കെടുന്നുണ്ട്. ഓൺ ചെയ്യുമ്പോൾ മൂന്ന് ബൾബും കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മാസ്റ്റർ സ്വിച്ച് ഓക്കെ ആണ്. നമുക്കിനി ഓരോ ബൾബായിട്ടും നമുക്ക് നോക്കാം. ടൂ വേ സ്വിച്ച്, ആദ്യത്തെ ടൂ വേ സ്വിച്ച് ഓക്കെയാണ്. രണ്ടാമത്തെ ടൂ വേ സ്വിച്ചും ഓക്കെയാണ്. ഓൺ ചെയ്യുമ്പോൾ ബൾബ് കത്തുന്നുണ്ട്, ഓഫ് ചെയ്യുമ്പോൾ കത്തുന്നില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ടൂ വേ സ്വിച്ചും ഓക്കെയാണ്, ഓൺ ചെയ്യുമ്പോൾ കത്തുന്നുണ്ട്, ഓഫ് ചെയ്യുമ്പോൾ കത്തുന്നില്ല. രണ്ടും മൂന്നും ഒന്നും ഓക്കെയാണ്. മാസ്റ്റർ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് എല്ലാ ബൾബും കത്തണം. അത് സ്വിച്ച് ഓഫിൻ്റെ പൊസിഷനിലാണെങ്കിൽ മാസ്റ്റർ സ്വിച്ച് ഇടുമ്പോൾ കത്തും, മറ്റുള്ള സ്വിച്ച് ഓൺ പൊസിഷനിലാണെങ്കിൽ അത് ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ സ്വിച്ച് ഇടുമ്പോൾ എല്ലാ ബൾബും കത്തും. നമുക്ക് ചെക്ക് ചെയ്ത് ക്ലിയർ ആണ്. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.